എന്താ വീട് പണക്കാരൻ തന്നെ. ആരാ? ഞാനാ. ഞാനെന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? ഞാൻ കുബേര, കുമാർ കുബേര. ശരി, ഇരുന്നോട്ടെ. ഇരിക്കാം. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും താനും തന്തമാര്. താൻ തന്റെ മോന്റെ തന്ത, ഞാൻ എന്റെ മോടെ തന്ത. ഈയിടെ തന്റെ മോൻ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു. താൻ അവരെ പള്ളു വിളിച്ച് പുറത്താക്കി. ശരി, എന്നെ ഇനി തുറന്ന് അങ്ങോട്ട് പറയാം. എന്റെ മോളെയാണ് തന്റെ മോൻ കെട്ടിയിരിക്കുന്നത്. കയറ്റി ഇരുത്തിട്ട് ഇറങ്ങിപ്പോവാൻ പറയില്ല. നമുക്കെല്ലാം പറഞ്ഞു ഒതുക്കാം. ഞാൻ തയ്യാറല്ല. ഇല്ലെങ്കിൽ തന്റെ മോൻ മുഴുനീള കൂലിയായി പോകും. കൂട്ടടോ. എന്നാലും മാട്ടുപ്പെട്ടി മഹാദേവന് ഈ നാട്ടിൽ ഒരു വിലയുണ്ട്. വിലയിടിയാൻ തന്റെ മോൻ കെട്ടിയിരിക്കുന്നത് ഒരു പിച്ചക്കാരന്റെ മോളെയല്ല, എന്റെ മോളെയാണ്. കുബേര അണ്ടി കമ്പനി, കുബേര കേറ്റിയർ കമ്പനി, കുബേര ജൗളിക്കട, കുബേര ബ്ലേഡ് കമ്പനി, ഇതിന്റെയൊക്കെ മുതലാളിയാണ് വാ ഞാൻ. സ്വർണത്തിന് ഇത്തിപ്പൂരം വില കുറഞ്ഞെങ്കിലും ഞാൻ 250 പവൻ കൊടുത്തു. ഇനിയും വേണോ തരാ? സ്ത്രീയേനം വേണോ? അതും തരാം. പക്ഷെ ഞാൻ പോലീസിന്റെ കൂടെ പറയില്ല. മകൻ തച്ചു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സമ്പാദ്യം കൊണ്ട് തിന്നു കഴിയേണ്ട ഗതികേട് മഹാദേവനില്ല. സ്വത്തും പണവും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല. അവൻ കെട്ടുന്ന പെണ്ണിന് പരവാടിത്വം, അന്തസ്, അഭിജാത്യം, ഇത് മൂന്നും വേണം. ആ മൂന്നും എനിക്ക് കൊണ്ടുവാ. ഇല്ല, നിങ്ങൾക്കതില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ചേനെ. ചെറുക്കന് തന്ത മരിച്ചിട്ടില്ലല്ലോ. ഇല്ല, എന്റെ അനുവാദമില്ലാതെ നടന്ന ഈ വിവാഹം അംഗീകരിക്കാൻ ഈ മാട്ടുപ്പെട്ടി മഹാദേവൻ അത്ര വിശാല മനസ്കൊന്നുമല്ല. ഒരേ ഒരു മോനല്ലേ ഉള്ളൂ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു, അവൻ മരിച്ചിട്ട് ഒരാഴ്ചയായി. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. താൻ മാട്ടുപ്പെട്ടി മഹാദേവനല്ല, മാട്ടു തൊട്ടി മഹാദേവൻ. എന്താ ഇത്? കൊറേ നേരായാലും എന്നെ പിടിച്ചിവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? അത് അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ പോയിട്ട് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഈ ടെൻഷൻ. എന്താ വല്ലൊരു കളിയാക്കിയോ? കാണും കാണും, മഹാനായ മഹാദേവന്റെ ഒരേ ഒരു മോനല്ലേ കൂലിപ്പണിക്ക് ഇറങ്ങിയത്, കളിയാക്കാണ്ടിരിക്കോ? ലക്ഷ്മി, ഇപ്പോ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നൊരവസ്ഥയിലാണ് ഞാൻ. എന്നാ പറ. നീ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മോനല്ല ആണോ? അല്ല. അല്ല എന്ന് പറയാ എന്ത് ഇത്ര ഉമ്മിട്ടം? കായ ഉണ്ടായ ശേഷം ആദ്യമായിട്ടാണ് എന്റെ മാനം കിടന്നത്. അതിന്റെ മനോഷവും തീർക്കാൻ രണ്ടാണോ അടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു മാനെ പറ്റി എന്തെങ്കിലും സ്നേഹമോ ദയവോ ഉണ്ടായിരുന്നു അയാൾ എന്റെ കൂടി വർത്തമാനം പറയാമായിരുന്നോ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ. അറിഞ്ഞ് വെറും വൃത്തിയേട്ട മനുഷ്യൻ. നിന്റെ തന്തിയായതുകൊണ്ട് പറയല്ല, വെറും തറ തൊട്ടി ഒരു കളിച്ചും ഇല്ലാത്ത തെണ്ടി. അയക്ക് പഠിപ്പില്ലടേ. അച്ഛാ, നീ ഒന്നും പറയണ്ട. എന്തിനാണ് എടുക്കുള്ള വെച്ചാൽ എടുത്തോണ്ട് വാ, നമുക്ക് വീട്ടിൽ പോവാ. അതെന്നെ ഞാനും പറഞ്ഞത്, നീ എളുപ്പം പോയി പെട്ടി ശരിയാക്ക്. എന്റെ ഷർട്ട് എല്ലാം എടുത്ത് വെക്കണേ. നിന്റെ ഷർട്ട് എന്തിനാണ് എടുക്കണത്? ഞാൻ എവിടെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. നീ പ്രതികാരം ചെയ്യേ, ജേരി താമസിക്കുക, ചോമട എടുക്കുക, എന്തൊരു മുല്ലുള്ളിലും ചെയ്യ്. പക്ഷെ എന്റെ മോളെ ഓലക്കുരയിലിട്ട് നരവിപ്പിക്കാൻ ഞാൻ വിട്ടുതരൂല. നീ നിന്റെ തന്ത്രിയാനെ തൊപ്പിച്ചിട്ട് അയാൾ മാറ്റി എന്റെ വീട്ടിൽ വാ, അപ്പൊ ഞാൻ മോളെ തരാം. ഞാൻ വരില്ല, അതുവരെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നീ വരും. ഞാൻ വരില്ല. അവള് കുബേരയുടെ മോളാണ് എന്റെ കൂടെ വരും. എടി, അവന്റെ അച്ഛനെ ആട്ടി പുറത്താക്കിയപ്പോ ഞാൻ തീരുമാനിച്ചാണ്. നീ മഹാദേവന്റെ മോനായതുകൊണ്ടാണ് എന്റെ മോളെ തന്നത്. ഇനി നീ മഹാദേവന്റെ മോനായിട്ട് വാ. പെട്ടിറേ വരൂല്ല. ആടി എടി പാല. ഇല്ല പാലട്ടാ, നേരത്താണ് അവക്ക് ഭർത്താവും കൂടി. താടിക്ക് തീ പിടിക്കുമ്പം ബീഡി കത്തിക്കരുത് ഉണ്ണികൃഷ്ണ. എങ്ങനെ ചിരിക്കാതിരിക്കും? ചട്ടനെ പൊട്ടൻ ചതിച്ചാ. ഇങ്ങനെ കിടന്ന് ഇളിക്കാതെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ. വേഗം പറ. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശവത്തി കുത്തരുത്. എന്നെ കുരുക്കീന്ന് ഊരാക്കുടിക്കിലേക്ക് ആക്കിയതിന് ദൈവം ഓൺ ദി സ്പോട്ടിൽ തന്ന ശിക്ഷയായത്. അല്ലെങ്കിലും അവളെ കൊണ്ടുപോയതിന് നിനക്കെന്ത് എത്ര വിഷമം? നിന്റെ പ്ലാൻ പോലെല്ലാം നടന്നില്ലേ? കൂടെ താമസിക്കാൻ അസലൊരു പെണ്ണും പിന്നെ അവളുടെ സ്വർണവും മറ്റോ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിൽ അതും നിനക്ക് മുതലായില്ലേ? ഇനി അവള് പോയാലെന്ത്, വന്നാലെന്ത്? ഉണ്ണികൃഷ്ണ, അവൾ എന്റെ ഭാര്യയാണ്. ഭാര്യ? ആ വാക്കിന്റെ അർത്ഥം എവിടെ നിനക്ക് അറിയില്ലായിരുന്നു? ഇതുവരെ ഇല്ല കഥകൾ പറഞ്ഞ് കല്യാണം കഴിച്ചപ്പോഴും 2.5 കോടി വരുന്ന സ്വത്തിന്റെ ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. ഈ സ്നേഹത്തിനൊക്കെ ഇത്ര ശക്തി ഉണ്ടോ? നീ ആ ചേരിയിലെ പെണ്ണിനെ പ്രേമിച്ച് പിന്നാലെ നടന്ന് തല്ലുള്ളെന്ന് കണ്ടപ്പോ ഞാൻ കരുതി നിനക്കൊക്കെ മുഴുവട്ടാണ്. ഇപ്പൊ മനസ്സിലായി. 3 ദിവസം കൊണ്ട് 3 വർഷത്തെ സ്നേഹം ഞാൻ അറിഞ്ഞടാ. എനിക്ക് അവളെ പിരിയാൻ വയ്യ. ദൈവമേ, ഇതേ കൂലി സാഹിത്യം പറയണേ. അപ്പൊ ഇതാ തന്നെ പ്രേമം? തലയ്ക്ക് വേണ്ടാ? അപ്പൊ മുതലാളിയായാലും തൊഴിലാളിയായാലും പ്രേമം എന്നൊക്കെ പറഞ്ഞാ ഒന്ന് തന്നെ. സത്യമല്ല, തുറന്നു പറഞ്ഞേക്കട്ടെടാ. നീ വരൂ എന്റെ കൂടെ. ഇല്ല,
ഈ തല്ലുകൊള്ളു പരിപാടി എല്ലാം ഞാൻ നിർത്തി. നീ അവിടെ ചെന്ന് ഓരോന്ന് പറഞ്ഞ് വെറുതെ ശരീരം കേടാക്കാൻ നോക്കണ്ട. ഞാൻ തീരുമാനിച്ചു, എല്ലാം പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കും. ഒരു കൂലിയായി എന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കും. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ വരാതിരിക്കോട. എന്തായാലും ഇന്നെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാൽ രണ്ടാലൊന്ന് അറിയാൻ പറ്റും. എന്റെ ജീവിതം രക്ഷപ്പെടും. നിക്ക് നിക്ക്, നമ്മൾ ആദ്യം പോകുന്നത് നിന്റെ പെണ്ണിന്റെ അടുത്തേക്കല്ല, പിന്നെ എന്റെ അച്ഛന്റെ അടുത്തേക്ക്. സത്യാവസ്ഥ ബോധിപ്പിക്കണല്ലോ. ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല എന്ന് അറിയിക്കണമല്ലോ. എന്നിട്ട് നിന്റെ കൂടെ ഞാൻ എന്തിനു തയ്യാറാ? ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാം ശരിയായി. ഇനി ഇങ്ങനെ ഒളിച്ച് പാറ്റ് നടന്ന് കട്ടി ഇനി ഒന്നും വേണ്ട. നേരെ കൊണ്ടുവരാൻ പോയി കൊല്ലോ. കുഞ്ഞിന്റെ ഭാര്യ വീട്ടി, കുഞ്ഞിന്റെ ഭാര്യ ഒന്ന് കാണുന്നത് കൊച്ചമ്മ, കാണേണ്ട അത് മുയലാളി. ആകെ ജഗപുക. അവസാനം ഒരു ഒത്തുതീർപ്പിലെത്തി. രണ്ടാളും കൂടെ കൊച്ചിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് സന്തോഷം. തുള്ളിച്ചാടി പോകണ്ടില്ലേ? ഈശ്വര രക്ഷപ്പെട്ടു. നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെ പുലിവാലാവും. നീ വാ. എങ്ങോട്ടേറി പോണത്? അല്ല ലക്ഷ്മി. ആര് ലക്ഷ്മി? ആദ്യം നിന്റെ ഈ മുഖംമൂടി വലിച്ചെറി. മുഖംമൂടി? വാ, ഞാൻ എല്ലാം പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ആ മാധവനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ചതിയായിരുന്നു എന്ന് എനിക്കറിയാം. അറിയാമല്ലേ, ഇപ്പൊ എല്ലാം മനസ്സിലായില്ല. ഇനി ഈ കൂലി വേഷം വേണ്ട. ആ മാധവൻ ഇവിടെ വന്നിരുന്നു. എന്തിനു ഞെട്ടിയത്? സത്യം, ലക്ഷ്മിയെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. നല്ല മനുഷ്യൻ, എന്തൊരു സ്നേഹം. ആ നല്ല മനുഷ്യൻ എപ്പോഴാ വന്നത്? ഒരു അരമണിക്കൂറായില്ലേ. ആ നല്ല മനുഷ്യൻ എങ്ങോട്ടാ പോയത്? വീട്ടിലോട്ട്. ഉണ്ണികൃഷ്ണ വണ്ടി എടു. മോനെ, നീ മിടുക്കനാണ്, മെലുമിടുക്കൻ. സ്വന്തം അച്ഛനല്ലേ ഈ മുട്ടു കുത്തി കളഞ്ഞത്? തന്നെ തന്നെ. ദൈവമേ, ഗുലുമാലിൽ നിന്ന് ഗുലുമാലയിലേക്കാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. നീ എന്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടോ? എന്റെ ഭാര്യയാണെന്ന് വിശ്വസിച്ചിരിക്കുക. പാവം, നീ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി എല്ലാ പ്രശ്നങ്ങളും തീർന്നു വരെ സന്തോഷിച്ചിരിക്കുക. എനിക്കാകെ പേടിയാവാ. നീ വാ. ദൈവമേ. ഉണ്ണി, കണ്ടു കണ്ടു വരൂ. ഇപ്പൊ ചാടിക്കുന്നു പറയണ്ട, വലിയ വഴക്കാവും. ഞാൻ വഴക്കൊന്നും പറയില്ല, ഒക്കെ ക്ഷമിച്ചു എന്ന് കൂട്ടിക്കോ. അല്ല, താനല്ല ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. വലിയ കൂട്ടുകാരനാ, ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പഠിച്ചത്. എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബാലകൃഷ്ണൻ അത്യാവശ്യമായിട്ടൊരു ജോലി വേണം. നമ്മുടെ ഡ്രൈവറുടെ പോസ്റ്റ്. ഡ്രൈവറോ? അയ്യോ, ഈ വേഷം പത്രാസം നോക്കണ്ട. എന്ത് ജോലിയും ചെയ്യും. ആള് ഭയങ്കര പരോപകാരിയാ. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഡ്രൈവർ ഇവിടെ തന്നെ താമസിക്കണം. അച്ഛൻ പറഞ്ഞത് ശരിയാ, ഇവിടെ തന്നെ താമസിക്കണം. അല്ലെങ്കിൽ രാത്രി ഞാൻ വണ്ടി ഓടിക്കേണ്ടി വരും. വേണ്ട, ശരി ശരി ശരി. എന്ത് പറയുന്നു? ശരി ശരി. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ മുറിയൊക്കെ കാണിച്ചോളൂ. ഇപ്പൊ ചാടി കയറി പറഞ്ഞിരുന്നെങ്കിൽ എന്തായനെ? ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം, നീ അതുപോലെ അങ്ങ് ചെയ്താ മതി. എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണം. കാണട്ടെ. ഈ വീട്ടിൽ ഈ വക കാര്യങ്ങളൊന്നും വേണ്ട. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കട്ടെ. ഒരു കാരണവുമില്ല. വേണ്ട വേണ്ട, കണ്ടു പോട്ടാ വാ. കാഴ്ച പോയതാ, കാഴ്ച പോയതാ. ആ കാഴ്ചല്ല, കരട് പോയതാ. ഇത്രയുള്ള ഒരു കരട്? ഇത്രയുള്ള കരടോ? ഇത്രയല്ല, ഇത്രയോ.
അതിനും ഈ കരടെടുപ്പത്ര ശരിയല്ലല്ലോ.